ഭാഗ്യം ഇപ്പോൾ എന്ന് വിളിച്ചു പറയുന്ന ഒരു സ്ഥലം. ഭാഗ്യം ലക്നൗ. ലക്നൗ, യെസ്. ആരോടെ ചോദിക്കുന്നല്ലേ? അറിയാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം വേഗം വേഗം പറഞ്ഞ വേഗം വേഗം വീട്ടിൽ പോവാം, മനസ്സിലായല്ലോ. രാത്രി ആയിക്കൊണ്ടിരിക്കാം, വീട്ടിൽ പോണ്ടേ? പോണ്ട, മമ്മി കേട്ടില്ല. ഈ രാത്രിയായ തിരിച്ചറിയാൻ പറ്റില്ല. വീട്ടിൽ നിറങ്ങുന്നതൊക്കെ ചിലപ്പോ മുടിയൊക്കെ വാരി കെട്ടി. ഞങ്ങളുടെ ഒരു വലിയ കൂട്ടുകുടുംബാണ്. അതായത് ഡാഡിയുടെ അനിയനും അമ്മയുടെ അനിയത്തിയും കല്യാണം കഴിച്ചു. ഡേവി അങ്കിൾ, മിനി ആന്റി. അപ്പം എനിക്ക് മിനി ആന്റിയും എന്റെ മമ്മിയാണ്, എന്റെ മമ്മിയും എന്റെ മമ്മിയാണ്, മനസ്സിലായില്ലേ. അവർക്ക് മൂന്ന് മക്കള്. അപ്പൊ അവരും ഞങ്ങളുടെ വീട്ടിലാണ്, അവര് മേളിലും ഞങ്ങൾ താഴെ. എനിക്കൊരു അനിയത്തി ഉണ്ട്. ഹൗ മെനി മമ്മീസ്? അത് ഭയങ്കര ഒരു ഇതാണ്. ബിക്കോസ് എനിക്ക് ഒരു വയസ്സുള്ളപ്പോഴാണ് അവര് കല്യാണം കഴിക്കുന്നത്. രണ്ടുപേരും എല്ലാരും ലവ് മാരേജിലാണ് നിൽക്കുന്നത്. സോ ഇറ്റ്സ് എ ഹ്യൂജ് ഫാമിലി. ഐ തിങ്ക് ഫാമിലി കൂട്ടുകുടുംബത്തിൽ ജീവിച്ചതിന്റെ ഒരു എഫക്ട് ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഡിഫറെന്റ്. അതൊരു ഭയങ്കര ഊർജ്ജമാണല്ലേ. ഐ വാണ്ട് ടു സേ താങ്ക് യു ടു എവരിവൺ, ലൈക്ക് എന്റെ ഫാമിലി മൊത്തം കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ മരത്തിന്റെ പേര് പറഞ്ഞ് നമ്മുടെ നാട്ടില് വഴക്കുണ്ടാവാറുണ്ട്. ഏത് മരം? കൊടിമരം. കൊടിമരത്തിന്റെ പേര് അല്ല അങ്ങനെ വഴക്ക് അധികം ഇതായിട്ടില്ല. ഈ മരത്തിന്റെ പേര് പറഞ്ഞ പ്രത്യേകിച്ച് ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇത് പറഞ്ഞ എപ്പോഴും വഴക്കാണ്. സമരം. അല്ല, ഇതിന്റെ പേര് പറഞ്ഞല്ലോ. അതൊരു വഴക്കാണല്ലോ. ഇതൊരു ട്രീയുടെ പേരാണ്, ശരിക്കും ഒരു ട്രീയുടെ പേരാണ്. ഇത് പറഞ്ഞിട്ട് ഇതിനെ ചൊല്ലി വഴക്കുണ്ടാവാറുണ്ട്. തേക്ക്. ഓ, തേക്ക്. ജാതി. ജാതി. ഓ, ജാതി. ചോദിച്ചേട്ടാ, അതെന്താ? ജാതി ഒരു മതമല്ല. ജാതി ഒരു മതമല്ല. അശു. ഇപ്പോഴെങ്കിലും ബോധ്യായില്ലേ അശ്വതി ഒരു അശു ആണെന്ന്? കണ്ടോ, ഇമാതിരി ചോദ്യങ്ങൾ. ജാതി ഒരു മതമല്ലേ? ഓക്കെ, കുട്ടികൾ ഇങ്ങനെ ഓട്ടത്തിൽ ഓടി ഓടി ശരിയാക്കിയോ. സോറി, അടുത്ത ആ ഇതൊരു കടങ്കഥയാണ് കേട്ടോ. ഇതിലെ ഭയങ്കര ഇന്റലക്ച്വൽ ആയ ചോദ്യങ്ങളായിട്ട് തോന്നി. ശരി. ഉപയോഗിക്കുന്നവൻ വാങ്ങുന്നില്ല, വാങ്ങുന്നവനൊട്ട് ഉപയോഗിക്കുകയില്ല. അതറിയില്ല. ഇനി ആരും പറഞ്ഞു തരുത്. വാങ്ങുന്നവൻ ഉപയോഗിക്കില്ല, ഉപയോഗിക്കുന്നവൻ വാങ്ങില്ല. ഞാൻ ആലോചിച്ചിരിക്കും. അല്ല, അങ്ങനെയാണെങ്കിൽ തന്നെ വാങ്ങുന്നവൻ ഉപയോഗിക്കില്ലേ? അല്ല, വിട്ടേ. എന്താ ഉത്തരം? എന്താ? ശവപ്പെട്ടി. ഞാൻ ശവപ്പെട്ടി. കറക്റ്റ്, ശവപ്പെട്ടി വാങ്ങിക്കണോ? അതിനകത്ത് ആക്കുന്ന ഡയലോഗുകളാ. Which sun is dangerous? ആയിട്ടുള്ള ഒരു സൺ. ഏതാ? നെൽസൺ. നെൽസൺ എന്ന പ്രശ്നം ഉണ്ടേലാ. അല്ല, സോറി, അല്ല. ഇന്നത്തെ ഓഡിയൻസ് ഭയങ്കര സ്മാർട്ട് എന്നല്ല, ഓവർ സ്മാർട്ട് ആണ്. എനിക്ക് കേൾക്കുന്നില്ല, എനിക്ക് അവിടെ നിന്ന് കേൾക്കുന്നില്ല. പക്ഷെ എന്റെ മനസ്സിൽ പെട്ടെന്ന് പറയൂ. നമ്മളിങ്ങനെ മരിക്കാനായിട്ട് കഴിക്കല്ലോ. ആ, പോയ്സൺ. എടാ, ചുമ്മാ അല്ലേ ഈ കുട്ടിയെ സിനിമയിൽ എടുത്തേട്ടോ. നന്നായി അഭിനയിക്കുന്നു. ചോവരൊക്കെ ആണെങ്കിലേ ഉള്ളൂ. ശരി. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും, മൊബൈൽ ഫോൺ വന്ന പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ ഇപ്പഴും കുനിഞ്ഞു നോക്കി ആണ് നടക്കാം. നമ്മളൊക്കെ മര്യാദയ്ക്ക് നടക്കുന്നു. അശ്വതി ഇങ്ങനെ കുനിഞ്ഞു നോക്കി നടക്കുന്നു പറഞ്ഞിട്ട് ഫുൾ ടൈം ഇതിൽ തന്നെ. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെ? ഞാൻ കേട്ടാ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടുപിടിച്ചപ്പോ തൊട്ട് നമ്മൾ ഇങ്ങനെയാണ് നടക്കുന്നത്. നമ്മളല്ല, കുറച്ചുപേരെങ്കിലും ഇങ്ങനെയാണ് നടക്കുന്നത്. നമ്മുടെ ഈ തല ഉയർത്താൻ വേണ്ടിട്ട് മൊബൈൽ കമ്പനിക്കാർ മറ്റൊരു സാധനം കണ്ടുപിടിച്ചു. എന്താണത്? സെൽഫി സ്റ്റിക്ക്. എത്ര സിമ്പിൾ ആയിട്ടുള്ള സത്യം. ഇത് കഴിയുമ്പോ ഷോ കഴിഞ്ഞ ഒരു ഇനി ഡബ് സ്മാഷ് ചെയ്തിട്ടുണ്ടോ? പിന്നെ ഓക്കെ, റെഡി. അപ്പൊ നമുക്കൊരു ഡബ് സ്മാഷ് ചെയ്യാം. ഏത് സിനിമയുടേത് വേണം? ഏതെങ്കിലും. അരം പ്ലസ് അരം സമം കിന്നരം. ഓക്കെ, അതിലെ അമ്പിളിച്ചേട്ടൻ കെ ഓട്ടോമൊബൈൽ. ഓക്കെ, അമ്പിളിച്ചേട്ടന്റെ ക്യാരക്ടർ താങ്കള്, കൂടെ വരുന്ന ജോസഫ് ഞാൻ ചെയ്യും. പിന്നെ പെൺകുട്ടി. അത് പെൺകുട്ടി ആണല്ലോ. ആണോ? എന്നാൽ റെഡി. റെഡി. What the hell are you doing here? We are doing a car, K&K automobile, continental exporters, all, proprietary and mechanic ready. കുട്ടിക്ക് മലയാളം അറിയില്ലാന്ന് തോന്നുന്നു.
എന്റെ ഇംഗ്ലീഷ് കറക്റ്റ് അല്ലേ ജോസഫെ? കറക്റ്റ് അടിക്കൂ. അത് ശരിയാ, നമ്മൾ മോശക്കാരാവാൻ പാടില്ലല്ലോ. കാർ എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി. ഇത്രയും വിധിയിലായ മലയാളികളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാ ജോസഫെ. കുട്ടിക്ക് മലയാളം അറിയാം.